വന്നുകൊണ്ട് ശഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അങ്ങനെ ആ വീട്ടിൽ പോയിട്ട് അനുശോചന അറിയിക്കുവാൻ വേണ്ടി കടന്നു ചെന്ന സംഭവങ്ങളൊക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈമാൻ അല്പം ഉണ്ടെങ്കിൽ നമ്മുടെ കൽബുകൾ വിണ്ണിപ്പിട്ടു. ആ ജാഫറിന്റെ മുമ്പിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ആ മഹാന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആ മഹാൻ ശഹീദായപ്പോൾ 90 മുറികളായിരുന്നു തന്റെ വീടിലുണ്ടായത്. വലം കൈ മുറിക്കപ്പെട്ടപ്പോൾ ഇടത്തെ കൈയിൽ പതാകയേന്തിയിട്ടായിരുന്നു യുദ്ധം ചെയ്തത്. ഇടത്തെ കൈയും മുറിഞ്ഞിട്ട് അതിങ്ങനെ അങ്ങ് തൂങ്ങിക്കിടന്നപ്പോൾ ആ ഇടത്തെ കൈയ്യന് 2 കാലിന്റെ ഇടയിൽ വെച്ചിട്ട് വലിച്ചെടുത്തിട്ട് ആ കയ്യനെ മാറ്റിക്കളഞ്ഞിട്ട് അര കൈ കൊണ്ടിട്ട് ആ പതാക പിടിച്ചുകൊണ്ട് ജാഫർ യുദ്ധം ചെയ്തു. ഇതാണ് ചരിത്രം പ്രിയപ്പെട്ടവര്. അങ്ങ് 2 കൈ മുറിക്കപ്പെട്ടിട്ട് ഹാഫ് കൈ കൊണ്ട് അര കൈ കൊണ്ടിട്ട് യുദ്ധം ചെയ്ത ഒരേ ഒരു സ്വഹാബിയാണ് ജാഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാന്റെ മുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ജാഫർ റളിയല്ലാഹു ഷഹീദായി കിടന്നപ്പോ അവരെണ്ണു നോക്കിയപ്പോൾ 90 മുറിവുകളുണ്ടായി എന്ന് ചരിത്രം പറയുന്നു. ജാഫർ ഷഹീദായി. മൂന്നാമതായിട്ട് കടന്നു വന്നത് മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ. തന്റെ നാവ് കൊണ്ടും തന്റെ തൂലിക കൊണ്ടിട്ടും ഇസ്ലാമിന് വേണ്ടിയിട്ട് പടവരുതിയ മഹാനാണ്. അത്രയും വലിയ സാഹിത്യകാരനായിരുന്നു മഹാ.